എപ്പോഴോ ശരിക്കും ജനിക്കാനിരിക്കുന്ന ഒരു ചെറിയതിനോട് കാണിക്കുന്നതിന്റെ പകുതിയുടെ പകുതി നമുക്ക് ഈ ഇത്രയും കഷ്ടപ്പെട്ട് ജനിച്ച് വലുതായ ഒരു സ്ത്രീനോട് കാണിക്കുന്നില്ലല്ലോ എന്നുള്ളതാണ് ഞാൻ ചോദിക്കുന്നത്. പക്ഷെ അതിന്റെ പോയിന്റിലേക്ക് ആരും പോകില്ല. അവർ ഇത് മാത്രം ആയിരിക്കും കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്, ജീവനാണ്, ഒരു ജീവൻ നശിപ്പിക്കാൻ ആർക്കും അവകാശമില്ല. എനിക്ക് പ്രസവിക്കണ്ട, ഇതിൽ ഏത് ജീവനെ കൊല്ലണം എന്നാണ് നിങ്ങൾ ആലോചിക്കേണ്ടത്. പാരന്റിങ് എന്ന് പറയുന്നത് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന പണിയല്ല. അത് ചെയ്യാൻ പറ്റാത്തവർ ആ പണിക്ക് പോകരുത് എന്നാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. സാമ്പത്തികം മാത്രം നോക്കി ആണ് കല്യാണം കഴിക്കുന്നവരൊക്കെ ആദ്യമേ കല്യാണം അവന് പെണ്ണ് കൊടുക്കരുത് തന്നെ ഞാൻ പറയും. വലിയ ഒരു ഭാരമുള്ള ഒരു കല്ല് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്തുകൊണ്ടിരിക്കുകയാണ് എല്ലാ തലമുറയിലും. നമസ്കാരം ജൂഡ് ആന്റണി ജോസഫ്. ജൂഡിന്റെ ഏറ്റവും പുതിയ സിനിമ സാറാസ് ഒ ടി ടി പ്ലാറ്റ്ഫോമിൽ റിലീസായിട്ട് ഇപ്പം 2-3 ദിവസമായിരിക്കുകയാണ്. വളരെ മികച്ച പ്രതികരണം, നമ്മൾ സോഷ്യൽ മീഡിയയിലും അല്ലാതെയും ഒക്കെ ധാരാളം പ്രതികരണങ്ങൾ കാണുന്നുണ്ട്. പേഴ്സണലി ഡയറക്ടർ എന്നുള്ള നിലയിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്ന പ്രതികരണങ്ങളൊക്കെ ഇപ്പം എങ്ങനെയുള്ളത്? ഈ പടം റിലീസ് ചെയ്തത് മുതൽ എനിക്ക് ഫോൺ ചാർജ് ഇടാൻ പറ്റുന്നില്ല എന്നുള്ള അവസ്ഥയാണ്. അത്രയും പോസിറ്റീവായിട്ടുള്ള ഒരു അവസ്ഥയാണ്. തിങ്കളാഴ്ച കാലത്ത് മുതൽ വിളിച്ച പലരെയും എനിക്ക് അങ്ങോട്ട് തിരിച്ചു വിളിക്കാൻ പറ്റിയിട്ടില്ല. അത് നമ്മൾ കോൾ വെയിറ്റിങ്ങിലായിരിക്കും. അപ്പോൾ ആ നമ്പർ നോട്ട് ചെയ്ത് വയ്ക്കാൻ പോലും പറ്റുന്നില്ല. അങ്ങനത്തെ ഭയങ്കര പോസിറ്റീവ് റെസ്പോൺസാണ്. വളരെ അവിടെ ഇവിടെയാണ് ചെറിയ രീതിയിലുള്ള സിനിമയുടെ വിഷയത്തോട് ഒട്ടും യോജിക്കാനാവാത്ത ചില മറ്റേ കുറിപ്പുകൾ ഞാൻ കണ്ടത്. ബാക്കി ഓൾമോസ്റ്റ് എല്ലാം സിനിമ ഭയങ്കര ഇഷ്ടപ്പെട്ടു. എനിക്ക് തോന്നുന്നു എൻ്റെ ഏറ്റവും നല്ല സിനിമ ഇതാണെന്ന രീതിയൊക്കെയാണ് എനിക്ക് ഒരുപാട് പേര് പറയുന്നത്. ഞാൻ പറയാറുണ്ട് അതിപ്പോഴും, ഓരോ സിനിമയിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ചില സമയത്ത് എന്തോ ഒരു മാജിക് സംഭവിക്കും. അതുപോലെ ഒരു മാജിക് വീണ്ടും ഇതിലും സംഭവിച്ചെന്ന് എനിക്ക് തോന്നുന്നു. സിനിമ ചർച്ച ചെയ്യുന്ന പ്രമേയം, വ്യക്തി സ്വാതന്ത്ര്യം, സ്ത്രീ സ്വാതന്ത്ര്യം, എനിക്ക് തോന്നുന്നു അത്തരം ഇപ്പം ഇന്നത്തെ തലമുറ ആഗ്രഹിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ജൂഡ് അതിലൂടെ സിനിമയിലൂടെ പറയാൻ ശ്രമിക്കുന്നത്. അത്തരം ഒരു വിഷയം കൈകാര്യം ചെയ്തുകൊണ്ടാണോ ഇത്ര വലിയൊരു പ്രതികരണം ഉണ്ടായത്? എങ്ങനെയാണ് ആ ഒരു വിഷയത്തിലേക്ക് എത്തിയത്, അല്ലെങ്കിൽ ഈ ഒരു കഥയിലേക്ക് എത്തിയത്? ആദ്യം കുറച്ച് ദിവസമൊക്കെ ഞാൻ വിചാരിച്ചു ഇങ്ങനെ ഈ സിനിമ ചെയ്യണോ, ഇങ്ങനെ ഒരു കഥ പറയണോ. കാരണം ക്രിസ്ത്യാനിയാണ്, ക്രിസ്ത്യാനികൾ എന്നെ സഭയിൽ നിന്ന് പുറത്താക്കുമോ, മറ്റുള്ളവരെ എന്തു പറയുക, ബന്ധുക്കൾ ചിലപ്പോൾ എന്നെ ചിലപ്പോൾ ഒട്ടും എന്നെ ഇഷ്ടമാവാൻ സാധ്യതയില്ല. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വന്നപ്പോൾ ഞാൻ ആദ്യം ഒന്ന് വേണ്ടാന്ന് വിചാരിച്ചെങ്കിലും എനിക്ക് തോന്നി എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ പോലും പിന്തിരിപ്പൻ ഉള്ള സ്ഥിതിക്ക് ഇത് പണ്ടേ പറയേണ്ട കഥയാണ്. അങ്ങനെയാണ് ഈ കഥ ഞാൻ ചെയ്യാമെന്ന് തന്നെ തീരുമാനിച്ചത്. അപ്പോൾ ശരി, ഭാര്യയുടെ അടുത്തോടൊപ്പം അവൾ പറഞ്ഞു ഇങ്ങനെ ചെയ്യണം, കുട്ടികൾ ഇഷ്ടമല്ലാത്തൊരു അമ്മ എന്നൊക്കെ പറഞ്ഞ അവൾക്ക് ഒന്നും സങ്കല്പിക്കാൻ പറ്റില്ല അങ്ങനെ ഒരു സ്ത്രീനെ. അപ്പോൾ എനിക്കും സങ്കല്പിക്കാൻ പറ്റില്ല. എനിക്ക് ശരിക്കും കുട്ടികളെ ഭയങ്കര ഇഷ്ടമുള്ള ആളാണ് ഞാൻ. അപ്പോൾ ഞാൻ പറഞ്ഞു ഇത് വായിച്ചു നോക്ക്, സ്ക്രിപ്റ്റ് വായിച്ചു നോക്കും. അങ്ങനെ സ്ക്രിപ്റ്റ് ഞാൻ വായിച്ചു കൊടുത്തു. സ്ക്രിപ്റ്റ് വായിച്ചു കഴിഞ്ഞപ്പോൾ എന്നെ കാണിച്ചു, ഇങ്ങനെ കണ്ട കണ്ട ഹരോമഞ്ചൻ കണ്ട എന്നാണ് ഇത് ചെയ്തു എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഓക്കെ എന്നാൽ പിന്നെ ഓക്കെ. അങ്ങനെ ഞാൻ അമ്മ വായിച്ചു സ്ക്രിപ്റ്റ്. അമ്മയ്ക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടു. ചേച്ചിയും ചേട്ടനും വായിച്ചു, അനിയത്തി വായിച്ചു. അങ്ങനെ സ്ത്രീകളിലായിട്ടുള്ള എനിക്കറിയാവുന്ന കുറച്ച് നല്ല കുറച്ച് ബോധ്യമുള്ള എന്താണ് സിനിമയെ കുറിച്ച് നല്ല വിവരമുള്ളവരാണ് ഇവരൊക്കെ. സംസാരിക്കുമ്പോഴൊക്കെ ഒരു സിനിമ ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടില്ലേ പറയാറുണ്ട്. അപ്പോൾ അവരൊക്കെ വായിച്ചിട്ടും ഇതൊരു മുന്നോട്ട് പോകുന്ന രീതിയിൽ തന്നെ പച്ചക്കൊടി കാണിച്ചുകൊണ്ടാണ് ഞാൻ ഷൂട്ട് ചെയ്യാൻ തീരുമാനിച്ചത്. ഷൂട്ടിങ്ങിന് ശേഷമായപ്പോലും ഈ സിനിമ കണ്ടവരിപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് വേണമെങ്കിൽ നമുക്ക് സാറയ്ക്ക് എന്തുകൊണ്ട് രണ്ടും കൂടി ഒരുമിച്ച് കൊണ്ടുപോകൂടാ എന്നൊക്കെ ചോദിക്കും. പക്ഷേ ആക്ച്വലി അവളുടെ പ്രശ്നം സിനിമയല്ല. അവൾക്ക് ശരിക്കും സിനിമ ചെയ്യാൻ വേണ്ടിയിട്ടല്ല അവൾ ഈ അമ്മ ആവണ്ടെന്ന് പറയുന്നത്. ചില ആൾക്കാരോട് ചോദിച്ചാൽ എന്തുകൊണ്ട് ഇവൾക്ക് കുട്ടിയാണ് ഇഷ്ടമല്ല എന്ന് പറയുന്നില്ല എന്ന് സിനിമയിലെവിടെയും. പക്ഷേ അത് തന്നെയാണ് ഞാൻ പറയുന്ന പോയിന്റ്. അതെന്തിനു പറയണം, അത് അവളുടെ ഇഷ്ടമല്ലേ. നമ്മളിപ്പോൾ എനിക്ക് ചിക്കൻ ഇഷ്ടമല്ല എന്ന് ഞാൻ പറയുമ്പോൾ അതെന്താ എനിക്ക് ചിക്കൻ ഇഷ്ടമല്ലാത്തത് എന്ന് ചോദിച്ചാൽ എന്ന് എനിക്കറിയില്ല. എനിക്ക് ചിക്കൻ ഇഷ്ടമല്ല. അതിന് പ്രത്യേകിച്ച് മറ്റേ ബാല്യകാലത്തിൽ ഒരു കോഴി പോകുന്നത് കണ്ട് ഞാൻ പേടിച്ചു എന്ന് പറയേണ്ട ആവശ്യമില്ലല്ലോ. അതിനൊരു കാരണം ഉണ്ടായിരിക്കും, ചിലപ്പോൾ ഉണ്ടാവില്ലായിരിക്കും. അത് അയാളുടെ മാത്രം ശരിക്കും അതിലേക്ക് വരുമ്പോൾ വ്യക്തി സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് എല്ലാത്തിലും വേണമല്ലോ. അയാൾ സംസാരിക്കുന്നത് എന്താണെന്ന് അയാൾ ഇഷ്ടമായിരിക്കണം, അയാൾ എന്താണ് ഫുഡ് കഴിക്കേണ്ടത് അയാൾ ഇഷ്ടമായിരിക്കണം. അതൊക്കെ ഒരുപാട് ചർച്ച ചെയ്യപ്പെടുന്നൊരു കാലമായതുകൊണ്ട് ഞാൻ അതിൻ്റെ ഒഴുക്കിനൊപ്പം ഞാനും വന്നു എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അതായത് ചുറ്റുപാടും അങ്ങനെ ചർച്ചകൾ വരുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മുടെ ഉള്ളിലും ഒരു മാറ്റം ഉണ്ടാവും. അങ്ങനെ ഉണ്ടായൊരു മാറ്റമാണിത്. സിനിമയിൽ തന്നെ കൃത്യമായിട്ട് പറയുന്നുണ്ട്, നായിക തന്നെ പറയുന്നുണ്ട് കൃത്യമായി, എനിക്ക് കുട്ടികളെ ഇഷ്ടമല്ലാത്തത് കൊണ്ടല്ല, അവരെ നോക്കാനുള്ളൊരു നാക്ക് എനിക്കില്ല, അതിനുള്ളൊരു കഴിവില്ല എന്നുള്ളൊരു ആംഗിൾ. അതേപോലെ തന്നെ ഇത് ജോലിക്ക് വേണ്ടി അല്ല ഇത് വേണ്ടെന്ന് വെക്കുന്നതും കൃത്യമായി പറയുന്നുണ്ട്. പക്ഷേ ആ മട്ടിലല്ലാതെയുള്ള ചില പ്രതികരണങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ കാണുന്നുണ്ട്. അപ്പോൾ ഈ സിനിമ പൂർണ്ണമായും കാണാത്ത ആളുകൾ ഇതിനോട് പ്രതികരിക്കുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? അതാണ്, അതായത് സിനിമ കണ്ടിട്ടുള്ളവരാണ് അങ്ങനെ ഒരിക്കലും പറയില്ല. കാരണം അത് കണ്ടു കഴിഞ്ഞാൽ ഒരിക്കലും അങ്ങനെ പറയാൻ പറ്റില്ല. ഇത് ഈ എന്താ പറയുക, അത് മറ്റേ ബേസിക് ഒരു സാധനമാണ്. എല്ലാ മനുഷ്യരുടെ ഉള്ളിലാണ്. ഇപ്പോൾ ഞാനായപ്പോലും ഒരു സിനിമ ഗംഭീര അഭിപ്രായമാണെന്ന് പറയുന്നു, നമ്മൾ ആ സിനിമ കണ്ടിട്ടില്ല. ഗംഭീര അഭിപ്രായം എല്ലാവരും ചുറ്റുപാടും പറയുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളത് കാണുന്നത് തന്നെ അങ്ങനെയായിരിക്കും. എന്നാൽ പിന്നെ ഇന്ന് ഒന്ന് കാണണമല്ലോ, എന്താണ് അത് ഇത്ര വലിയ സംഭവം. അപ്പോൾ അത് ചിലപ്പോൾ കണ്ട് ഒരു
പകുതി ആകുമ്പോഴോ അല്ലെങ്കിൽ ചിലപ്പോൾ കുറച്ച് കഴിയുമ്പോൾ തന്നെ ഇത്രേ ഉള്ളൂ ഇതൊക്കെ ഇത് മറ്റേ സിനിമയുടെ കോപ്പി അടി എന്നൊക്കെ പറഞ്ഞ് വിട്ട് കളഞ്ഞ അങ്ങനെയുള്ളവർ ചിലരുണ്ടാവും. ചിലപ്പോൾ ഒരു പക്ഷേ ഈ സിനിമ ഫുൾ കണ്ടിട്ടതിന് ശേഷവും അവർക്ക് ഈ ഈ അവസാനത്തെ പോർഷൻ ഈ കുട്ടീനെ വേണ്ടെന്ന് വെക്കുക എന്നുള്ള സാധനം ഇഷ്ടപ്പെടാത്തവരുണ്ടാവും. അപ്പോൾ അവരെല്ലാം എഴുതിക്കോട്ടെ എന്ന് അവർ ഞാൻ പറയുന്നത് അത് തന്നെയാണ്. അവരെ എഴുതിക്കോട്ടെ, അവർക്ക് അങ്ങനെ ഇഷ്ടമല്ലെങ്കിൽ ഇഷ്ടമല്ലാന്ന് എഴുതിക്കോട്ടെ, സിനിമേനെ കീറി മുറിക്കണം എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. അത് തന്നെയാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ച പോയിൻ്റ്. അതാണ് എൻ്റെ സിനിമ, നിങ്ങൾ എന്തുകൊണ്ട് ഈ സിനിമയെ ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ളത് ഞാൻ ചോദിക്കുന്നില്ല. അത് നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടമാണ്. നിങ്ങൾക്ക് സിനിമ ഇഷ്ടപ്പെടുന്നില്ല, ഓക്കെ, നിങ്ങൾക്ക് സിനിമ ഇഷ്ടപ്പെട്ടു, ഓക്കെ, ഇത് മാത്രമാണ് ഞാൻ പറയുന്ന പോയിൻ്റ്. അത് തന്നെയാണ് ഞാൻ ഉദ്ദേശിച്ചതും. അത് വളരെ ഞാൻ ഉദ്ദേശിച്ചത് ഫസ്റ്റ് ഡേ തന്നെ എന്താ പറയുക, ഒരു വലിയ സമൂഹം ഇതിന് എതിരായിട്ട് വരും, വളരെ കുറച്ച് ആളുകൾ മാത്രം ഈ സിനിമ സപ്പോർട്ട് ചെയ്യും, ഭാവിയിൽ ഒരു പക്ഷേ ഈ സിനിമ നല്ല രീതിയിൽ ചർച്ച ചെയ്യപ്പെടും എന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. പക്ഷേ ഞാൻ വിചാരിച്ചിരുന്നതിനേക്കാൾ ഒരുപാട് മുന്നോട്ട് സമൂഹം പോയി കഴിഞ്ഞു. അതുകൊണ്ട് പൂർണ്ണമായും ഒത്തിരി വലിയ ഒരു സമൂഹം വന്നിട്ട് ഇതിനെ ശരിക്കും സപ്പോർട്ട് ചെയ്യുകയും വളരെ ചെറിയ സമൂഹം, അത് അവരുടെ ഉള്ളിൽ പോലും ഈ സിനിമ ഈ സിനിമയിലുള്ള പോലെ തന്നെയല്ലേ വേണ്ടത് എന്നൊരു ചോദ്യമെങ്കിലും ഉണ്ടായിട്ടുണ്ടാവും. അപ്പോൾ അത് തന്നെയാണ് ഞാൻ ഉദ്ദേശിച്ചത്. അതായത് ഇത് ചിലപ്പോൾ ഒരു പക്ഷേ കുറച്ച് കാലം കഴിയുമ്പോൾ ഒരു സ്ത്രീ ഗർഭിണിയാവുക എന്നുള്ളത് അല്ലെങ്കിൽ വിശേഷമായോ എന്നൊരു എന്നൊരാൾക്ക് ചോദിക്കാൻ തോന്നില്ല ചിലപ്പോൾ. ഇപ്പോൾ നമ്മുടെ ഒരു ബന്ധു ഇപ്പോൾ എൻ്റെ അടുത്ത് തന്നെ എൻ്റെ അമ്മൂമ്മ എൻ്റെ അമ്മൂമ്മ ചോദിച്ചിട്ടുണ്ട്, ശരിക്കുള്ള അത് അതേ ചോദ്യമാണ് ഞാൻ പടത്തിൽ നമ്മുടെ ഇതേ സിദ്ദിഖ് പറയുന്ന അവസാനം എന്ന് പറഞ്ഞത്, സിദ്ദിഖൊക്കെ പറയുന്നത് എൻ്റെ ഉമ്മ എന്നോട് ചോദിച്ചിട്ടുണ്ട് നിങ്ങൾ ആർക്കടെ കുഴപ്പം ഏതെങ്കിലും നല്ല ഡോക്ടറെ കാണിച്ചു കൂടെയെന്ന്. അത് എൻ്റെ അമ്മൂമ്മ എന്നോട് ചോദിച്ച ചോദ്യമാണ്. കാരണം കഴിഞ്ഞ് ഒരു വർഷമൊക്കെ ആയിട്ടില്ല. അതിനു മുമ്പ് തന്നെ അമ്മൂമ്മേനെ കാണുമ്പോൾ തന്നെ എൻ്റെ മോനെ എന്ത് പറ്റിയടാ, നീ ഡോക്ടറെ കാണിച്ചോടാ, ഞാൻ അമ്മൂമ്മയാണെന്ന് നോക്കണേ എന്നെ. നമുക്കങ്ങ് ഉള്ളിനുള്ളിൽ, കാരണം നമ്മുടെ പുരുഷത്വത്തെ ചോദ്യം ചെയ്യുകയാണ്. അതായത് നമ്മൾ മറ്റേ ഷണ്ടനാണോ, നമുക്ക് കുട്ടികൾ ഉണ്ടാവില്ലേ, ഇത്തരത്തിലുള്ള, അതായത് നമുക്കൊന്നും അറിയില്ലേ ഇതിനെക്കുറിച്ച്. അങ്ങനെ ഇതിന് ഒരുപാട് അർത്ഥങ്ങളുണ്ട് ആ ചോദ്യത്തിന്. അതായത് ഇതൊന്നും ആരും പറഞ്ഞു കൊടുത്തിട്ടില്ല, ഇവന് എന്താ ചെയ്യേണ്ടെന്ന് അറിയില്ലേ എന്ന രീതിയിലൊക്കെ നമ്മളങ്ങ് ഇരുത്തി പൊരിക്കണ പോലെയാണ്. അത് ഭയങ്കര അലമ്പാണ്. അത് അമ്മൂമ്മ അമ്മൂമ്മയാലും ശരി അമ്മയാലും ശരി അതൊന്നും ചോദിക്കാൻ പാടില്ല. അപ്പോൾ അതുപോലെ ഒത്തിരി ആൾക്കാർ ഇത് കേൾക്കുന്നുണ്ടാവും. അപ്പോൾ അവർ ഒരു പരിധി വരെ ചിലപ്പോൾ ഇനി ചോദിക്കാൻ വന്നാൽ തന്നെ അവർ സാറാസ് കണ്ടില്ലേ എന്നൊരു വാക്ക് ചോദിച്ചാൽ പിന്നെ ചിലപ്പോൾ അത് മാറാൻ സാധ്യതയുണ്ട്. അപ്പം ഇഷ്ടപ്പെടാത്തവരുണ്ടെങ്കിൽ പോലും ചെറിയ ഒരു ചോദ്യം അവരുടെ ഉള്ളിൽ വന്നിട്ടുണ്ട്. ഈവൻ എൻ്റെ ഉള്ളിൽ ആദ്യം വന്നത് ഇത് തന്നെയാണ്. ഞാൻ ഒരിക്കലും ഒരാരും കുറ്റം പറയും, ഇഷ്ടപ്പെടാത്തവരെ ഞാൻ കുറ്റം പറയുന്നില്ല. കാരണം ഞാൻ പോലും ഈ സിനിമ വന്നപ്പോൾ ഇത് ചെയ്യണം. ഇപ്പോൾ ഒരു പെൺകുട്ടി ഒരു കുട്ടികളെ ഇഷ്ടമല്ല എന്ന് പറയുന്നത് എന്ത് വൃത്തിയായിട്ട് സ്വഭാവമാണ്, അവളെന്താ, അവൾ ആ എന്നൊക്കെ രീതിയിൽ എൻ്റെ ഉള്ളിൽ തോന്നിയ കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇപ്പോൾ എല്ലാവരും ചോദിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ സിനിമ ചെയ്തത്. കാരണം ഞാൻ എന്ന വ്യക്തിക്ക് പോലും അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ടെങ്കിൽ ഞാനത് മാറ്റേണ്ട സമയം പണ്ടേക്ക് പണ്ടേ കഴിഞ്ഞു. കാരണം അത് അയാളുടെ മാത്രം ഇഷ്ടമാണ്. ഞാൻ ഒത്തിരി എന്നെ തന്നെ മാറ്റി മറിച്ച ഒരു ചിന്തയായിരുന്നു അത്. കാരണം ഒരാളുടെ സ്വാതന്ത്ര്യമാണ്. പണ്ടെന്നൊക്കെ പറഞ്ഞാൽ ഒരാൾ എൻ്റെ സിനിമ ഇഷ്ടപ്പെട്ടില്ല അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ ഇഷ്ടപ്പെട്ടില്ല എന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് പെട്ടെന്ന് ഇത് വരും, അസഹിഷ്ണുതയാവും. അതായത് അവൻ അഹങ്കാരം, അവന് ചിലപ്പോൾ അസൂയായിരിക്കും എൻ്റെ സിനിമ എന്നൊക്കെ പറയും. പക്ഷേ ഇപ്പോൾ എനിക്ക് വായിക്കാം അയാൾ എഴുതിയിരിക്കുന്ന കൃത്യമായിട്ട് എന്താണെന്ന്, ഞാൻ അത് മാത്രം കാണുന്നുള്ളൂ. അയാൾ എഴുതിയിരിക്കുന്ന കാരണം മാത്രം കാണാം. അത് നമുക്ക് വായിക്കുമ്പോഴേ അറിയാം ഒരാൾ സിനിമ ഇഷ്ടപ്പെടാത്തതുകൊണ്ടാണ് എഴുതിയതും. ചില ആളുകൾ മനഃപൂർവ്വം എഴുതുന്നുണ്ട് പറഞ്ഞോട്ടെ അയാളുടെ സ്വാതന്ത്ര്യം എന്ന് ഞാൻ മാറി. അപ്പോൾ അതുപോലെ ഒരു 10-15 പേരെങ്കിലും ചിന്തിക്കുന്നുണ്ടാവും ഈ പറഞ്ഞപോലെ ഭാര്യയുടെ അടുത്ത് എന്താ പറയുക, നമുക്ക് കുറച്ച് ഒന്ന് ഒരു ഇത് തോന്നും, ബഹുമാനം തോന്നണം. അതായത് അവർ എത്ര അധികം കാര്യങ്ങൾ മാറ്റി വെച്ചിട്ടാണ് അവർ ഇതെല്ലാം ചെയ്യുന്നത്. അപ്പോൾ അവരുടെ സ്വന്തം കരിയർ വരെ വേണ്ടെന്ന് വെച്ചിട്ടാണ് ഒരു പക്ഷേ അവരിതൊക്കെ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ അതിൻ്റെ കൂടെ നിൽക്കുക എന്നുള്ള ഒരു ഉത്തരവാദിത്വമുണ്ട്, ബേസിക് ഉത്തരവാദിത്വമുണ്ട്. പ്രത്യേകിച്ച് ഇപ്പം ഈ സിനിമ ഇറങ്ങിയ ഒരു കാലഘട്ടം കൂടെ വളരെ പ്രസക്തമാണ്. കാരണം സ്ത്രീധനത്തിൻ്റെ പേരിലൊക്കെയുള്ള ഒരുപാട് അനീതിയും അക്രമങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നു, നമ്മൾ മാധ്യമത്തിൽ വാർത്തകളിലൂടെ എല്ലാം നമ്മൾ കാണുന്നുണ്ട്. ഒരേ സമയത്ത് തന്നെ വ്യക്തി സ്വാതന്ത്ര്യം അനുഭവിക്കുകയും ആസ്വദിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു ചെറിയ വിഭാഗമെങ്കിലും ഉള്ള ഒരു സ്ഥലത്ത് തന്നെയാണ് ഇത്രയും എക്സ്ട്രീമായിട്ടുള്ള പീഡനങ്ങളും ഇപ്പോഴും നമ്മൾ കേട്ടാൽ തന്നെ അതിശയിച്ചു പോകുന്ന രീതിയിലുള്ള സംഭവങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. ഒരു കാലഘട്ടത്തിൻ്റെ ഒരു പ്രത്യേകത കൊണ്ടുകൂടി ഈ സിനിമ വളരെ പ്രസക്തമാണെന്ന് തോന്നിയിട്ടില്ലേ? തുടക്കത്തിലെ നമുക്ക് ഇതിൻ്റെ ഒരു പ്രതികരണ ശേഷി ഇല്ലാത്ത വീടുകളിലായിരിക്കും ഇത്തരത്തിൽ സംഭവിക്കുന്നത്. അതായത് ഇത് നമുക്ക് ഇയാൾ വേണം അല്ലെങ്കിൽ നമ്മൾ ഇയാളുടെ കൂടെ ജീവിച്ചേ പറ്റുള്ളൂ എന്നുള്ള ചിന്തയിൽ നിന്നാണ് ഇങ്ങനെ നമ്മളെല്ലാം മറ്റേ സഹിച്ച് പോകുന്നത്. ചെറുപ്പത്തിലേ മക്കളെ വളർത്തുമ്പോൾ, പെൺകുട്ടികളെ വളർത്തുമ്പോൾ നിങ്ങൾ നാളെ ഒരു വീട്ടിൽ പോകേണ്ടവളാണ് എന്ന രീതിയിലാണ് നമ്മുടെ അത് വളരെ മോശമായിട്ടുള്ളൊരു രീതിയായിരിക്കുന്നത്. ഈവൻ എൻ്റെ ശരിക്കും പെങ്ങളുടെ കല്യാണം സമയത്ത് ഞാൻ ശരിക്കും കരഞ്ഞിട്ടുണ്ട്. ഞാൻ അവളെ വീട്ടിൽ കൊണ്ടാക്കിയിട്ട് തിരിച്ച് വന്നെ വഴിക്ക് ഞാൻ വണ്ടിയിൽ നിന്ന് കരയുമായിരുന്നു. ഞാൻ ചെയ്ത് ആരാണ് ഈ വൃത്തിയായിട്ട് ഏർപ്പാടുണ്ടാക്കിയത്, എൻ്റെ പെങ്ങൾ ഇനി വേറെ എൻ്റെ ഒരിക്കലും എൻ്റെ വീട്ടിൽ താമസിക്കാതെ. അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് ദേഷ്യം വന്നു അങ്ങനത്തെ. അതായത് ഒരു പെൺകുട്ടിയുടെ ഇഷ്ടമാണ് അവൾ എന്ത് ജോലി ചെയ്യണം. അപ്പോൾ അത് എന്തിനാണ് ഈ പെൺകുട്ടിയെ കുഞ്ഞുനാൾ മുതൽ
നീ നാളെ വേറൊരു വീട്ടിൽ ചെന്ന് കയറാനുള്ളതാണ്, പാചകമൊക്കെ പഠിച്ചു വെച്ചോ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ തന്നെ ഈ സ്ത്രീകൾ തന്നെയാണ് സ്ത്രീകളുടെ ശത്രുക്കൾ എന്ന് പറയുന്ന പോലെ തന്നെ ചെറുപ്പം മുതലേ സ്ത്രീകൾ അവർ എന്താണോ ചെയ്തു വന്നത് അത് തന്നെ അവർക്ക് വീണ്ടും കൊടുക്കും. അതൊരു ഇങ്ങനെ വലിയ ഒരു ഭാരമുള്ള ഒരു കല്ല് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്തുകൊണ്ടിരിക്കുകയാണ് എല്ലാ തലമുറയിലും. അപ്പോൾ ആരെങ്കിലും ഒരാളെ കല്ല് താഴെ ഇട്ട് ഈ എനിക്ക് കൊണ്ടുപോകാൻ സൗകര്യം ഇല്ല വേണമെങ്കിൽ എടുത്ത് ആരും കൊണ്ടുപോകുമോ എന്ന് പറഞ്ഞ് പറഞ്ഞു കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നമുള്ളായിരുന്നു. അതിൻ്റെ ഒരു മാറ്റം എന്ന രീതിയിൽ ആരെങ്കിലും എന്തെങ്കിലും ഒരു വീടുകളിൽ ആദ്യമേ ഇങ്ങനെ എനിക്ക് പറ്റില്ല, എനിക്കിത് ചെയ്യാൻ പറ്റില്ല, എനിക്ക് എൻ്റെ കാര്യം നോക്കണം, അതിനുശേഷം വേണമെങ്കിൽ ചെയ്യാം എന്ന രീതിയിൽ സംസാരിച്ച് തുടങ്ങിയാലേ ഇത് മാറുള്ളൂ. അതല്ലാതെ സമൂഹത്തിൽ ഒരു ദിവസം കൊലപാതകം നടക്കുമ്പോൾ സമയത്ത് എല്ലാവരും കൂടി ചേർന്ന് സ്ത്രീധനം മോശമാണ് കൊടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ വേറെ വാർത്ത വരുമ്പോൾ എല്ലാവരും അതിൻ്റെ പുറകെ പോകുന്ന പിന്നെ പകരം സ്വന്തം വീടുകളിൽ നിന്ന് തന്നെ. ഇപ്പം ഞാൻ ഇതെല്ലാം പറഞ്ഞിട്ട് എൻ്റെ ഭാര്യ എന്നെ എൻ്റെ അടുത്ത് പറയുന്നത് നിങ്ങൾ ഈ മറ്റേ സിനിമയിൽ കാണുന്ന പോലെ തന്നെ ഒന്നല്ലല്ലോ വീട്ടിൽ നിന്ന് സിനിമ ചെയ്യുമ്പോൾ നിങ്ങൾ ഭയങ്കര സ്ത്രീ സ്ത്രീ സ്വാതന്ത്ര്യം ഒക്കെ എൻ്റെ എൻ്റെ അടുത്ത്. അപ്പം ഞാനും വിചാരിച്ചു ഞാൻ അറിയാതെ ഉള്ളിൽ ഞാൻ ശരി ഞാൻ എന്നാൽ അങ്ങനെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞാൽ, അതായത് നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ നമ്മൾ തന്നെ അറിയാതെ കുറേ നാളുകളുടെ സമൂഹം കൊണ്ടുവന്നിട്ടുള്ള. അപ്പം അതെല്ലാം ശരിക്കും തിരിച്ചറിഞ്ഞ് മാറ്റുക തന്നെ വേണം. അപ്പോൾ ഞാൻ എല്ലാം തികഞ്ഞവനെന്നൊന്നും ഞാൻ പറയുന്നില്ല, പക്ഷേ കുറച്ചെങ്കിലും മാറ്റങ്ങൾ ഞാൻ സ്വയം വരുത്താറുണ്ട്. പല പല പുസ്തകങ്ങൾ വായിക്കുമ്പോഴോ ചില ഇത് സിനിമകൾ കാണുമ്പോഴോ ഈ നമ്മുടെ മുന്നാഭായി MBBS ഒക്കെ കണ്ട സമയത്ത് എനിക്ക് എൻ്റെ ജീവിതത്തിൽ ശരിക്കും ഉണ്ടായ മാറ്റമായിരുന്നു. അത് ഒരു ശരി മുറുക്കാൻ തുപ്പുന്നൊരു സീനുണ്ടല്ലോ അതിൽ. അപ്പോൾ ഇവർ ഒന്നും മിണ്ടാതെ അത് വീണ്ടും വൃത്തിയാക്കും, അയാൾ വീണ്ടും തുപ്പും, വീണ്ടും വൃത്തിയാക്കും, വീണ്ടും. അപ്പോൾ അവസാനം ഇയാൾ തുപ്പാൻ തോന്നുന്നു, പെട്ടെന്ന് ഇയാൾക്ക് വേണ്ട എന്ന് തോന്നി ഇയാൾ പോകും. അപ്പോൾ അതായത് നമ്മൾ ഒരു കാര്യം ഇഷ്ടത്തോടെ നമ്മൾ അല്ലെങ്കിൽ വേറെ ആളെ ഇച്ചിരി വെറുപ്പിക്കാതെയും നമുക്കൊരു കാര്യം ചെയ്യാൻ പറ്റും. അപ്പോൾ അയാൾക്ക് നമ്മളോട് ബഹുമാനം തോന്നുന്നു ചെയ്യാം. അപ്പോൾ അതൊക്കെ ശരിക്കും ശരിക്കും സിനിമയിലൂടെ കാണുമ്പോൾ ചിലപ്പോൾ നമുക്ക് പെട്ടെന്ന് അത് പെട്ടെന്ന് മനസ്സിലാവും. എന്താ ഒരു വലിയ പുസ്തകം വായിക്കുന്നതിനേക്കാൾ ചിലപ്പോൾ വളരെ പെട്ടെന്ന് നമുക്ക് ഒരു ഒരു സീനിൽ നിന്നൊക്കെ ചിലപ്പോൾ നമുക്ക്. അപ്പോൾ അതുപോലെ സ്വയം മാറിയിട്ടുണ്ട് ഞാൻ കുറച്ച് ഒരു 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 ഇത് പരിധി വരെ. പക്ഷേ പൂർണ്ണമായും ഈ പറഞ്ഞ ഒരു സമൂഹത്തിൻ്റെ ചുറ്റുപാടിൽ നിന്ന് വന്ന ഒരാളായതുകൊണ്ടും സാമൂഹ്യജീവി ആയതുകൊണ്ടും പല പ്രശ്നങ്ങളുള്ള ഒരാൾ തന്നെ ഞാൻ. അപ്പോൾ അതുപോലെ വ്യക്തികൾ സ്വയം എന്താണ് പ്രശ്നം എന്ന് സ്വയം തിരിച്ചറിഞ്ഞാൽ തന്നെ ഈ പറയുന്ന സാമ്പത്തികം അല്ലെങ്കിൽ മറ്റേ സ്ത്രീധനം എന്ന വാക്കുപോലും ശരിക്കും തെറ്റാണ്. സ്ത്രീ ഒരു വീട്ടിലേക്ക് ചെല്ലുമ്പോൾ കുറേ കാശും കൊണ്ടാണ് ചെല്ലുന്നത്. സാമ്പത്തികം മാത്രം നോക്കി ആണ് കല്യാണം കഴിക്കുന്നവനൊക്കെ ആദ്യമേ കല്യാണം അവന് പെണ്ണ് കൊടുക്കരുതെന്ന് തന്നെ ഞാൻ പറയുന്നത്. കാരണം എത്ര രൂപ വേണമെന്ന് പറയുന്നതിന് അപ്പം തന്നെ വീട്ടിൽ നിന്ന് കെട്ടോടടിച്ച് വിടേണ്ടതാണ്. അത് ശരിക്കും ചെയ്യേണ്ട സമയം കഴിഞ്ഞു. ഇത് ഭയങ്കര ഷോ ഓഫ് ആണ് കാണിക്കാനുള്ളതല്ല കല്യാണം. എൻ്റെ മകൾക്ക് ഞാൻ ഇത്ര ലക്ഷം രൂപ കൊടുത്തു, കാറ് കൊടുത്തു, കോടി കൊടുത്തു എന്ന് പറയുന്നത് അങ്ങനെയുള്ള അച്ഛനമ്മമാർ തന്നെയാണ് ഇതിൻ്റെ എല്ലാം കാരണക്കാർ. നമ്മളിതിനെക്കുറിച്ച് പറയാൻ ആളല്ല, എന്നാലും ഇത് സ്വന്തം ആയിട്ട് നമ്മൾ സ്വന്തം വീട് തന്നെ ഇതിൽ ചെയ്യേണ്ട കാര്യങ്ങളാണ് അതൊക്കെ. ജൂഡ് ഈ സിനിമയുടെ ഭാഗമായിട്ട് കുറച്ച് റിസർച്ചുകൾ നടത്തി, ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവും ഒരു പക്ഷേ എനിക്കൊന്ന് 1960s ഈ സെക്കൻഡ് വേവ് ഫെമിനിസ്റ്റ് ആക്ടിവിസ്റ്റുകൾ രാജ്യാന്തരമായിട്ട് ഈ ഇത്തരം അബോർഷന് വേണ്ടിയുള്ള നിയമപരിരക്ഷയൊക്കെ നേടിയെടുത്തത്. അപ്പോൾ ഇത്രയും ഒരു കാലഘട്ടം മുന്നോട്ട് പോയിട്ടും നമ്മുടെ സമൂഹത്തിൽ എന്തുകൊണ്ടാണ് ഇപ്പോഴും അങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡ് ഇപ്പോഴും നിലനിൽക്കുന്നത്? അല്ലെങ്കിൽ പ്രതി സൊസൈറ്റി ഒരു പക്ഷേ റിലീജിയസ് ഓർഗനൈസേഷൻസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് അതിനൊക്കെ ഒരു പ്രാധാന്യം എത്രത്തോളം ഉണ്ട് എന്ന് ആലോചിച്ചിട്ടുണ്ടോ? ഇവർ വാദിക്കുന്നത് എന്ന് പറയുന്നത് ഒരിക്കലും ഒരു എന്താ പറയുക ഒരു കോശം പോലും ആവാത്ത ഒരു ചെറിയ ഒരു ഒരു അതാണ് അതിനെ ശരിക്കും അത് ശരിക്കും ദൈവികമാണ്. നമ്മൾ കുട്ടികളുണ്ടാവാത്തവർക്ക് ചിലപ്പോൾ അത് ഭയങ്കര വിഷമമായിരിക്കും അങ്ങനെ ഒരു ഒരു പറയുമ്പോൾ തന്നെ. പക്ഷേ ഒന്ന് ആലോചിക്കുന്നവർ ഒരുപാട് കഷ്ടപ്പെട്ട് വളർത്തിയ മറ്റൊരു കുട്ടി, വേറൊരാൾ കഷ്ടപ്പെട്ട് വളർത്തിയ ഒരു കുട്ടി, ഒരു ശരി പെൺകുട്ടി, അവൾ എവിടേക്കോ കഷ്ടപ്പെട്ട് പഠിച്ച് വലുതായി അവളുടെ ജീവിതമാണത്. ഇപ്പോൾ എൻ്റെ അടുത്ത് ഒരു ശരി ഫോറൻസിക് സർജൻ ഒരു സ്ത്രീ വീണ ഡോക്ടർ എന്ന് പറഞ്ഞ അവരുടെ പേര്, അപ്പോൾ അവരെ വിളിച്ചു കഴിഞ്ഞ ദിവസം. അപ്പോൾ അവർ ശരിക്കും കരയുമായിരുന്നു. കാര്യം എന്ന് വെച്ചാൽ അവർ പറഞ്ഞ് അറിയാതെ അവർ കരഞ്ഞുപോയി. അവർ പറഞ്ഞതെന്ന് പറഞ്ഞാൽ സ്ത്രീകൾക്ക് ഇഷ്ടമില്ലാത്തൊരു ഗർഭം അവരെ കൊണ്ട് ഇത് നിങ്ങൾ വേണം ചെയ്യരുത്, ഇത് ബാബുവാണ്, ഇത് ദൈവം പൊറുക്കില്ല എന്നൊക്കെ പറഞ്ഞ് അവർ പറ്റിച്ച് അവരിത് പ്രസവിച്ചിട്ട് അവർ അതേ കുട്ടീനെ വളർന്ന് വന്ന് കഴിയുമ്പോൾ കൊന്നിട്ടുള്ള ചരിത്രങ്ങൾ വരെ ഇവരെന്നെ എടുത്ത് പറഞ്ഞു. അപ്പോൾ ശരിക്കും ഫോറൻസിക് സർജൻ രീതിയിൽ അവർ കണ്ടിട്ടുണ്ട്, അത്ര ഒരുപാട് പോസ്റ്റ്മോർട്ടങ്ങൾ സമയത്ത് ഇത് കണ്ടിട്ടുണ്ടെന്ന് അവർ പറഞ്ഞു. അങ്ങനെ ശരിക്കും രണ്ട് ജീവനാണ് നമ്മൾ കാണണേ. നമ്മുടെ പടത്തിൽ അത് ഒരു പോർഷൻ ഉണ്ടായിരുന്നു, ഞാനത് മാറ്റി തരുന്നത്. കാരണം അത്രയും ഡാർക്കാക്കണ്ടെന്ന് വെച്ച് ഞാനത് മാറ്റിയതാണ്. അപ്പോൾ ഒരു എപ്പോഴോ ശരിക്കും ജനിക്കാനിരിക്കുന്ന ഒരു ചെറിയതിനോട് കാണിക്കുന്നതിൻ്റെ പകുതി നമുക്ക് ഈ ഇത്രയും കഷ്ടപ്പെട്ട് ജനിച്ച് വലുതായ ഒരു സ്ത്രീനോട് കാണിക്കുന്നില്ലല്ലോ എന്നുള്ളതാണ് ഞാൻ ചോദിക്കുന്നത്. പക്ഷേ അതിൻ്റെ പോയിന്റിലേക്ക് ആരും പോകില്ല. അവരിത് മാത്രം ആയിരിക്കും കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്, ജീവനാണ്, ഒരു ജീവൻ നശിപ്പിക്കാൻ ആർക്കും അവകാശമില്ല. സെയിം പോളിസിയാണ് ഇപ്പുറത്ത് പറയുന്നത്, ഒരു ജീവനാണ്, ഒരു ജീവൻ നശിപ്പിക്കാൻ ആർക്കും അവകാശമില്ല, ജീവിതവും കൂടിയാണത്. അപ്പം നശിപ്പിക്കാൻ ആർക്കും അവകാശമില്ല, സെയിം നിങ്ങൾ പറയുന്നത് കറക്റ്റാണ് എന്ന് പറഞ്ഞാൽ ഓക്കെയാണ്. ഇത് രണ്ടും ശരിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും കണക്റ്റഡാണ്. അപ്പോൾ ഇതിൽ ഏത് ജീവനെ കൊല്ലണം എന്നാണ് നിങ്ങൾ ആലോചിക്കേണ്ടത്. നമ്മൾ ഈ സിനിമയിൽ പറയുന്നത് എന്ന് പറഞ്ഞാൽ നിങ്ങൾ കുട്ടീനെ അബോർട്ട് ചെയ്യണമെന്നോ അല്ലെങ്കിൽ കുട്ടികൾ വേണമെന്ന് വെക്കണമെന്നോ കുട്ടികൾ വേണം ഒന്നും നമ്മൾ പറയുന്നത് ചോയ്സാണ്. സാറ എന്ന ഒരു പെൺകുട്ടിയുടെ ചോയ്സ്
എന്ന് വാക്ക് മാത്രമേ ഞാനത് ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ. ഒരു സ്ത്രീക്ക് ഇപ്പോൾ എന്താ പറയുക, കല്യാണം കഴിക്കുന്നതിന് മുമ്പ് ചിലപ്പോൾ നമുക്ക് ചോദിക്കാം എത്ര കുട്ടികൾ വേണോ എനിക്ക്, കുട്ടികൾ വേണ്ടേ എന്നൊക്കെ ചോദിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം വേണം. അല്ലെങ്കിൽ ഒരു കല്യാണം കഴിക്കുന്നതിന് മുമ്പ് തന്നെ എനിക്ക് ഒരു രണ്ട് വർഷത്തേക്ക് കുട്ടികൾ ഉണ്ടാവാൻ പറ്റില്ല ഇപ്പോഴേ പറഞ്ഞാൽ എനിക്ക് എൻ്റെ ജോലി ചെയ്യണം എന്നൊക്കെ പറയാനുള്ള സ്വാതന്ത്ര്യം എല്ലാവർക്കും വേണം. അതൊന്നും ഇതൊന്നും ആരും പറഞ്ഞു കൊടുക്കേണ്ട സ്വാതന്ത്ര്യമല്ല. ഇതൊക്കെ ബേസ് ഒരാളെ ശ്വസിക്കുന്ന പോലെ തന്നെ അയാൾ രാവിലെ എഴുന്നിട്ട് അയാൾ ഇങ്ങനെ ശ്വസിക്കുന്ന പോലെ തന്നെ അയാളുടെ സ്വാതന്ത്ര്യമാണ്. ഇപ്പോൾ ഞാൻ ഇവിടെ ഇരിക്കുന്നു, ഞാൻ ഈ നാളെ എവിടെ പോകുന്നു, ഇതൊക്കെ ഒരു വ്യക്തിപരമായിട്ട് ഒരാളുടെ കാഴ്ചപ്പാടുകളിലേക്ക് വന്നതിന് ശേഷം അയാൾ മാത്രം സ്വാതന്ത്ര്യമാണ്. ഇതെങ്ങനെ എവിടം വരെ ആവാം എവിടം വരെ ആവാം ഇതൊക്കെ അവരവരുടെ ഇഷ്ടമാണ്. ഈ പറഞ്ഞ പോലെ അങ്ങനത്തെ ഒരു ആക്ട് ഉള്ള കാര്യം അക്ഷയ് പറഞ്ഞപ്പോൾ തന്നെയാണ് ഞാൻ അറിഞ്ഞത് തന്നെ. അത് അങ്ങനെ ഒരു ആക്ട് ഉണ്ടോ? അപ്പം പറഞ്ഞു ആ സാർ അങ്ങനെ ഒരു ആക്ട് ഉണ്ട് എന്ന് പറഞ്ഞു. അത് ആർക്കും അറിയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അതങ്ങനെ ഒരു ആക്ട് ഉണ്ട് ശരിക്കും. അത് ശരിക്കും ഭർത്താവിൻ്റെ സമ്മതം പോലും ആവശ്യമില്ലെന്ന് തന്നെയാണ് ആക്ട് പറയുന്നത്. അപ്പോൾ അത് ഞാൻ അറിഞ്ഞത് ഇത് ഇദ്ദേഹം പറഞ്ഞപ്പോഴാണ്. അതുകൊണ്ടാണ് അത് അതേപോലെ തന്നെ ഇട്ടത്. അപ്പോൾ ശരിക്കും സിദ്ദിഖ് സാറും ഇതുപോലെ തന്നെ അന്ന് ഒറ്റ ദിവസമാണ് പുള്ളിയുടെ പോർഷൻ എടുത്ത് ഫുൾ ഒറ്റ ദിവസം ഷൂട്ട് ചെയ്ത് അവിടെ രാജഗിരി ഹോസ്പിറ്റലിൽ ഇരുന്നിട്ടാണ് ആ സീൻ ഷൂട്ട് ചെയ്ത് അലുവ രാജഗിരി ഹോസ്പിറ്റൽ. ഞാൻ അവിടെ ഇരുന്ന് എഴുതിയാണ് അതിലുള്ള സംഭാഷണങ്ങൾ പകുതി. അത് ആദ്യം ഉണ്ടായിരുന്ന ഒരു ഡ്രാഫ്റ്റ് അവർ എന്നെ എഴുതിയ ഞാൻ അടുത്ത് പറഞ്ഞിടാ അക്ഷയ് ഇതിനകത്ത് ചെറിയ പ്രശ്നങ്ങളുണ്ട്. ഞാൻ ഫോണിൽ വിളിച്ച് പറഞ്ഞിടാ അതിനകത്തൊരു ചെറിയ പ്രശ്നമുണ്ട്. കാരണം ഒരു പക്ഷേ ഈ പോയിന്റിൽ ഒരു പക്ഷേ പ്രേക്ഷകർ നമ്മുടെ കയ്യിൽ നിന്ന് പോകും, നമ്മളെ കയ്യിൽ നിന്ന് പോകും. അപ്പോൾ അതുകൊണ്ട് നമുക്കതൊന്ന് കുറച്ചും കൂടി ഒന്ന് മോൾഡ് ചെയ്യാനുണ്ട് എന്ന് പറഞ്ഞാൽ അവിടെ തന്നെ ഇരുന്ന് പലതവണ മാറ്റി മറിച്ച് തിരിച്ച് എഴുതിയ സംഭാഷണങ്ങളിൽ ശരിക്കും സിനിമയിൽ കൂടെ ഞാൻ കയറി. സിനിമ ഉണ്ടാകുന്നത് എങ്ങനെയാണ്, അത് എന്തോരം ആലോചിച്ച് തീരുമാനിക്കുന്നതാണ്, അല്ലെങ്കിൽ നമ്മൾ കുട്ടികളെക്കുറിച്ച് നമ്മൾ പറയുന്ന ഒരു ശരിക്കും അയാളുടെ ബാല്യം മോശമാകുമ്പോഴാണ് ഒരു കുറ്റവാളിയായി മാറുന്നത് എന്ന രീതിയിലുള്ള ചില കാര്യങ്ങളൊക്കെ ചേർത്ത് ഞാൻ ഭയങ്കര പേടിച്ചിട്ടാണ് ആ സീൻ എഴുതിയത് തന്നെ. അതായത് ഇത് അങ്ങോട്ടോ ഇങ്ങോട്ടോ പോകാം, ഒരു ഇഞ്ച് അങ്ങോട്ടോ ഇങ്ങോട്ടോ പോയാൽ എന്ന് നമ്മുടെ പപ്പുചേട്ടൻ പറയുന്ന പോലെ പൊളിറ്റിക്കൽ പേടിച്ചിട്ടല്ല. അതായത് ഇത് ഒരാളെ വേദനിപ്പിക്കരുത്. അതായത് കുട്ടികളില്ലാത്ത ഒരുപാട് പാരൻസ് ഉണ്ട് ഈ ലോകത്ത്. എന്താ പറയുക, ഒരു 10-15 വർഷമൊക്കെ ആയിട്ട് ആഗ്രഹിച്ച് കുട്ടികളില്ലാത്ത, അപ്പോൾ അവർക്കോ കുട്ടികളുള്ള മാതാപിതാക്കൾക്കോ ഇത് കണ്ടിട്ട് വിഷമമാവരുത്. എനിക്ക് അത്രേ ഉള്ളൂ. അതായത് ഈ മറ്റേ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് എന്നുള്ള സാധനത്തെക്കുറിച്ച് എനിക്ക് യാതൊരു ഒരു ഞാൻ ബോധേടല്ല അതിനെക്കുറിച്ച്. അത് എൻ്റെ സിനിമകളിൽ ഈ പറഞ്ഞ പോലെ എന്താണ് ചെയ്യേണ്ടതെന്നുള്ള സ്വാതന്ത്ര്യം അത് ആരെയും ശരിക്കും വിഷമിപ്പിക്കാത്ത രീതിയിൽ പറയുന്ന ഒരാളാണ് ഞാൻ. ഈ പാരൻറ്റിങ് എന്ന് പറയുന്നത് ഒരു വലിയ സംഭവമാണ്. അത് ശരിക്കും അങ്ങനെ തന്നെയാണ്. ഒരു പാരൻറ്റിങ് എന്ന് പറയുന്നത് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന പണിയല്ല. അത് ചെയ്യാൻ പറ്റാത്തവർ ആ പണിക്ക് പോകരുത് എന്നാണ് ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ അത് എന്ന് പറഞ്ഞാൽ പാരൻറ്റിങ്ങിനെ ശരിക്കും മഹത്വവൽക്കരിക്കുന്നത് തന്നെയാണ് ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ആക്ട് എന്ന് പറയുന്നത് ശരിക്കും ഇങ്ങനെ ഈ ചില ആൾക്കാർ ചോദിക്കുന്ന ചോദ്യം ഞാൻ കണ്ടായിരുന്നു. അതായത് ഇവൾക്ക് അങ്ങനെ മറ്റേ കുട്ടികൾ വേണ്ട എന്നുള്ള ആളൊക്കെയാണ് ഇത് നോക്കേണ്ടത്, ഇതിനുള്ള പ്രിക്വേഷൻസ് ഒക്കെ എടുക്കേണ്ടതായിരുന്നു. ഇവർ പ്രിക്വേഷൻസ് ഒക്കെ എടുത്തിട്ടുണ്ട്. അത് എന്താണ് ആളുകൾക്ക് മനസ്സിലാകുന്നത് എനിക്ക് വേണം. കോൺട്രാസെപ്റ്റീവ് ഫെയിലിയർ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം എന്താണ് ആളുകൾക്ക് പിടികിട്ടത്? അതായത് നമ്മൾ എത്ര വലിയ എഴുതാൽ ഈവൻ ആ കോണ്ടൻറ്റൊക്കെ വാങ്ങിക്കുന്ന പാക്കറ്റിൻ്റെ പുറത്ത് എഴുതിയിട്ടുണ്ട് ഇത് 100% അല്ല, ഇതിൽ അങ്ങനെ ഇതിലും ചിലപ്പോൾ മിസ്റ്റേക്ക് സംഭവിച്ചേക്കാം. ഞാൻ ആക്ച്വലി അത് ശരിക്കും നമ്മുടെ ശരി പടത്തിൽ ഞാൻ അത് യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചു. അയാൾ ഇവൻ നമ്മുടെ ജീവൻ കഥാപാത്രം വേണമെങ്കിൽ ഇത്, അപ്പം ഞാൻ വിളിച്ചാൽ അത്രയും ഡീറ്റെയിൽ ആയിട്ട് പോകണ്ട. കാരണം ഇത് അങ്ങനെ സ്പൂൺ ഫീഡ് ചെയ്യേണ്ട കാര്യമല്ലല്ലോ. ഇതിനെക്കുറിച്ച് അറിയിട്ട് ആൾക്കാർ ചിലപ്പോൾ ഈ ഇപ്പം ചർച്ചയാവട്ടെ. ഇപ്പോൾ എല്ലാവരും വിചാരിച്ചിരിക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ ഒരു കോണ്ടം ഉണ്ടെങ്കിൽ ചിലപ്പോൾ എന്നല്ല, അതിലും അതിന് ഫെയിലിയേഴ്സ് വരാറുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള അപ്പോൾ അത് അവളുടെ മിസ്റ്റേക്കാണോ? അങ്ങനെ സംഭവിച്ച ഒരു 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 അവർ ഭർത്താവിൻ്റെ വേറെ മിസ്റ്റേക്ക് അല്ല അത്. അപ്പോൾ അതിൻ്റെ പേരിൽ എന്തിനാണ് അവൾ ശരി ഗർഭിണിയാവുന്നതെന്നാണ് ഞാൻ നമ്മൾ ചോദിക്കുന്നത്. പിന്നെ ഇത് എല്ലാം തികഞ്ഞ സിനിമയാണെന്ന് ഞാൻ ഒരിക്കലും അവകാശപ്പെടുന്നില്ല. ഇത് നമ്മൾ സാധാരണ ഒരു സിനിമ ചെയ്തു, അതിൽ നമുക്ക് പറയാൻ തോന്നിയ ചില കാര്യങ്ങൾ പറയുന്നു. ചില ആളുകൾക്ക് അത് ഭയങ്കര ഇഷ്ടപ്പെടുന്നു, ചില ആളുകൾക്ക് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല. അത് സ്വാഭാവികമാണ്, അത് ചോയ്സ് എന്ന്. അത് തന്നെയാണ് ഈ സിനിമയിലൂടെ പറയാനും നമ്മൾ ശ്രമിച്ചത്. ഡോക്ടേഴ്സൊക്കെ എൻ്റെ അടുത്ത് എൻ്റെ വളരെ അടുത്തൊരു കൂട്ടുകാരൻ എൻ്റെ അടുത്ത് പറഞ്ഞെന്ന് പറഞ്ഞാൽ അവനിതുപോലെ തന്നെ സംഭവിച്ച സമയത്ത് അവൻ ഒരു ഡോക്ടറെ അടുത്ത് പോയി ഇത് വേണ്ടെന്ന് വെക്കാൻ പറഞ്ഞപ്പോൾ അയാൾ ശരിക്കും അയാൾ അവനെ ഷൗട്ട് ചെയ്ത് ഇറക്കി വിടും. കൗൺസിലർ എന്ന് കൗൺസിലിംഗ് എന്ന് പറഞ്ഞാൽ ആ റൂമിൽ നിന്ന് ഇറക്കി വിടുമായിരുന്നു പറഞ്ഞു. അപ്പോൾ അവൻ പറഞ്ഞു ഇതുപോലെ നിൻ്റെ പടത്തേക്ക് കാണുന്ന പോലെ ഡോക്ടർ എന്നോട് സംസാരിച്ചിരുന്നെങ്കിൽ ചിലപ്പോൾ ഇങ്ങനെ ആവില്ലായിരുന്നു. അല്ല, അത് അത്ര അനുഭവങ്ങൾ ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട്. കാരണം ഇത് ചില ഡോക്ടർമാർ തന്നെ എനിക്കൊരു കൊലപാതകത്തിന് കൂട്ടു നിൽക്കാൻ പറ്റില്ല എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞിട്ട് നമ്മളും ഇതുപോലെ പല ആളുകളുടെ അനുഭവങ്ങൾ കേട്ടിട്ടുണ്ട്. ജൂഡ് പറഞ്ഞ പോലെ ഈ പൊളിറ്റിക്കൽ കറക്റ്റ്നെസിനെ പറ്റി ബോധേഡ് അല്ലെന്ന് ഒരു കാര്യം പറഞ്ഞു. നമ്മുടെ സിനിമയിലും പൊളിറ്റിക്കൽ കറക്റ്റ്നെസിന്റെ പറ്റി ഒരു മെൻഷൻ വരുന്നുണ്ട്. നമ്മൾ കണ്ടവർക്കറിയാം ഈ പൊളിറ്റിക്കൽ കറക്റ്റ്നെസിനെ പറ്റി ഒരു ഓവറായിട്ട് കോൺഷ്യസ് ആവുന്നത് കൊണ്ട് ഈ ക്രിയേറ്റിവിറ്റിയിൽ കുറെ കോംപ്രമൈസസ് ഉണ്ടാവുന്നുണ്ട്. അങ്ങനെ ഒരു തിങ്കിങ് ഉണ്ടോ? അവരെയാണ് ഞാൻ അതിനകത്ത് ശരി കളിയാക്കിയത്. അതായത് പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് ഉണ്ട് മക്കളെ, വട്ടവിട്ട് പിടിക്കും എന്ന് പേടിച്ചിട്ട് എഴുതുമ്പോൾ തന്നെ പക്ഷേ ഇത് മറ്റേ സോഷ്യൽ മീഡിയയിൽ മറ്റേ പ്രശ്നമാവുമല്ലോ ദൈവമേ എന്ന് വെച്ചാൽ വെട്ടിക്കളയുന്ന ആൾക്കാർ ഞാൻ നേരിട്ട് ഞാൻ അഭിനയിച്ചിട്ടുള്ള സിനിമകളിൽ ഞാൻ കണ്ടിട്ടുണ്ട്. അതായത് ഞാൻ പറയുന്ന സംഭാഷണം ചിലപ്പോൾ ഇപ്പോൾ നോക്കിയിട്ട് ഇത് മറ്റേ
കഥാപാത്രമല്ലേ, ഇത് കഥാപാത്രം, കഥാപാത്രത്തിന് ഗ്ലോറിഫൈ ചെയ്യുമ്പോഴാണ് പ്രശ്നമുള്ളൂ. ആ കഥാപാത്രം ചെയ്യുന്നതാണ് ശരി, ആ കഥാപാത്രം എന്ന് പറയുമ്പോൾ മാത്രമാണ് പ്രശ്നമുള്ളൂ. ഈ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് എന്ന വാക്ക് വന്നത് ഇപ്പോഴാണ് ശരിക്കും. അത് എത്ര കൊല്ലം സിനിമയുണ്ടായ കാലം മുതൽ എത്ര മഹാമാരി പ്രഗത്ഭരായ സംവിധായകരെ എഴുത്തുകാരൊക്കെ ഓൾറെഡി ചെയ്തു വെച്ച കാര്യങ്ങളിലെല്ലാം ഇതും ഉണ്ടായിരുന്നു. വാക്കിട്ട് വിളിച്ചില്ല. ഇപ്പോൾ ഒരു ഒരു കോഴി വളർത്തി വീട്ടിൽ ആ കോഴിക്കൊരു പേരില്ലായിരുന്നു. ഇപ്പോൾ വന്നൊരു ചേട്ടൻ ആ കോഴിക്കൊരു പേരിട്ട് കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം ആ കോഴി ആ ചേട്ടൻ്റെ ആണെന്നല്ലോ. ആ കോഴി അവിടെ വർഷങ്ങളായിട്ടുള്ള കോഴിയാണ്. അതുപോലെ തന്നെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇതൊക്കെ അണ്ടർലൈൻ ചെയ്ത് എല്ലാ സിനിമകളിലും ഉണ്ടായിട്ടുള്ള കാര്യങ്ങൾ. ചില കുറച്ച് സിനിമകൾ മാത്രമാണ് സ്ത്രീവിരുദ്ധത അല്ലെങ്കിൽ ഒരു ആൻറ്റി സോഷ്യലായിട്ടുള്ള ചില കഥാപാത്രങ്ങളെ ഗ്ലോറിഫൈ ചെയ്ത് കാണിക്കുന്നത്. അതുപോലും ആ കഥാപാത്രം അങ്ങനെ ആയതുകൊണ്ടും ആ കഥാപാത്രമാണ് ആ പടത്തിലെ നായകനായതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്. ഒരിക്കലും സമൂഹം മോശമായി പോട്ടെ, സമൂഹം ഇത് കണ്ട് നശിച്ചു പോട്ടെ എന്ന് പറഞ്ഞ് ആലോചിച്ച് ഒരു എഴുത്തുകാരൻ സംവിധാനം സിനിമ ചെയ്തിട്ടില്ല. ഇത് കുറ്റം കണ്ടുപിടിക്കാൻ വേണ്ടി കണ്ടുപിടിക്കുന്നവരെക്കാൾ കൂടുതൽ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സിന് പേടിച്ചിട്ട് സിനിമ ചെയ്യാത്തവർ ഉണ്ടെന്നാണ് എനിക്ക് തോന്നിയത്. അവരെയാണ് ഞാൻ ട്രോൾ ചെയ്തത്. അതായത് ആ കഥാപാത്രം പറയുന്നതെന്ന് പറഞ്ഞാൽ മോളെ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് സാധനമുണ്ട്, പിള്ളേർ വട്ടോട്ട് പിടിക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് ഒരുപാട് എഴുത്തുകാർക്കും മറ്റേ ഒരു സമുദായം പറയുന്നത് കേൾക്കാം, ഞങ്ങളുടെ സിനിമ പൊളിറ്റിക്കലി വളരെ കറക്റ്റാണ്. പക്ഷേ അങ്ങനെ പൊളിറ്റിക്കലി കറക്റ്റാണെന്ന് പറയാതെ പറയുന്നതല്ലേ അത് നല്ലത്. അതായത് നമ്മളെന്തിനാണ് നമ്മുടെ സിനിമ പൊളിറ്റിക്കലി കറക്റ്റ് ആക്കുന്നത്? അങ്ങനെ ശരിക്കും പൊളിറ്റിക്കലി കറക്റ്റാവുന്ന എപ്പോഴാണെന്ന് നമ്മൾ പൊളിറ്റിക്കലി കറക്റ്റഡ് ആണെങ്കിൽ ഉറപ്പായിട്ടും നമ്മൾ എഴുതുന്നതും നമ്മൾ ചെയ്യുന്നതൊക്കെ പൊളിറ്റിക്കലി കറക്റ്റഡ് ആയിരിക്കും. ഞാൻ എഴുതുന്നതിൽ എനിക്ക് തോന്നണം ഇത് മോശമാണല്ലോ എന്ന് നോക്കിയാൽ മോശമാണ്. അതിന് പറയുന്നത് മറ്റുള്ളവർ എന്ത് വിചാരിക്കും എന്ന് വിചാരിക്കുമ്പോൾ പ്രശ്നം. അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഇവനത് പ്രശ്നം ഈ പ്രശ്നമല്ല, പക്ഷെ മറ്റുള്ളവർ പ്രശ്നം. അപ്പോൾ ശരിക്കും അവനെയാണ് തിരുത്തേണ്ടത് ആദ്യം, അല്ലാതെ സിനിമയിലല്ലേ അവൻ്റെ ഉള്ളിലാണ് തിരുത്തേണ്ടത്. ഓം ശാന്തി വശന കഴിഞ്ഞ സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട് എൻ്റെ ഒരു സിനിമയിലും വെള്ളടിക്കുന്ന സീൻ ഉണ്ടാവില്ല, ഒരു ആരും മറ്റേ വലിക്കുന്ന സീൻ ഉണ്ടാവില്ല എന്നൊക്കെ അന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിനുശേഷം കഥാപാത്രങ്ങൾ നമ്മുടെ ശ്രീ മുത്തശ്ശി കഥയിൽ ഞാൻ ചെയ്തതെന്ന് പറഞ്ഞാൽ മുത്തശ്ശി മറ്റേ വെള്ളടിക്കുന്നതന്നെ കാണിക്കേണ്ടി വന്നു എനിക്ക്. അത് ആ കഥാപാത്രത്തിന് ആ സമയത്ത് ഒരു ഒരു ബിയർ കുടിക്കാൻ തോന്നിക്കഴിഞ്ഞാൽ ഞാൻ പറയുകയാണ് ഞാൻ ഓം ശാന്തി വശന കഴിഞ്ഞപ്പോൾ ഒരു ഇൻ്റർവ്യൂ കൊടുത്തിട്ടെങ്കിൽ പറഞ്ഞിട്ടുണ്ട് സിഗരറ്റ് വലിക്കാൻ പാടില്ല, വെള്ളമടിക്കുന്ന സീൻ ഉണ്ടാവില്ല എന്നോർത്തുകൊണ്ട് ഞാൻ അതിനെ പേടിച്ചിട്ട് സിനിമ ചെയ്യാൻ പറ്റായിരുന്ന അവസ്ഥ എന്ത് വരും? അപ്പോൾ അത് ഓരോ സമയത്ത് നമുക്ക് തോന്നുന്ന സിനിമയിലെ കഥാപാത്രങ്ങൾ ആവശ്യപ്പെടുന്ന രീതിയിൽ ചെയ്യും ഓരോ കഥാപാത്രങ്ങൾ ചെയ്യുന്നത്. അതിനർത്ഥം അത് അത് കറക്റ്റാണെന്നല്ല പറയുന്നത്. ഇപ്പോൾ ഈവൺ നമ്മുടെ സാറാസി പോലും സാറയുടെ അടുത്ത് ഡോക്ടർ പറയുന്നതെന്ന് പറഞ്ഞാൽ സാറാ നിൻ്റെ ശരീരമാണ്, നീ മനസ്സുകൊണ്ട് എന്ന് റെഡിയാവുന്നു അന്ന് മതിയെന്ന് മാത്രമേ പറയുന്നുള്ളൂ. അവൾ അവൾ ചെയ്യുന്നത് ശരിയാണെന്നും പറയുന്നത് അവൾ ചെയ്യുന്നത് തെറ്റാണെന്നും പറയുന്നില്ല. അതൊക്കെ അവരുടെ സ്വാതന്ത്ര്യ ചോയ്സ് എന്ന് മാത്രമേ പറയുന്നുള്ളൂ. എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ പൊളിറ്റിക്കലി കറക്റ്റാണോ എന്ന് ആലോചിച്ച് എഴുതി എന്താ പറയുക ഒരു ഒരുപാട് റെസ്ട്രിക്ഷൻസ് വെച്ചിട്ട് എഴുതാനും സിനിമ ചെയ്യാനൊന്നും നിന്ന് കഴിഞ്ഞാൽ അത് ഭയങ്കര മണ്ണത്തരായി പോകുന്ന എനിക്ക് തോന്നുന്നു. നമ്മളിലുള്ള മറ്റേ ക്രിയേറ്റിവിറ്റി ഇപ്പോൾ ആരോ പണ്ട് പറഞ്ഞ പോലെ 1000 കുതിരകൾ ഓടട്ടെ എന്ന് എഴുതി വെച്ചിട്ടാണ് പ്രൊഡ്യൂസറായിട്ട് ചർച്ച ചെയ്യുമ്പോൾ 1000 കുതിരയ്ക്ക് ഇത്ര രൂപയോ, അതുകൊണ്ട് നമുക്കൊരു 2 കുതിര പോരെ എന്ന് ചോദിച്ചാൽ അത് അതിലൊക്കെ ഓക്കെ നമുക്ക് മനസ്സിലാക്കാം. അതുപോലെ ഫസ്റ്റ് എഴുതുമ്പോൾ 1000 കുതിരകൾ തന്നെ ഓടട്ടെ, ഫസ്റ്റ് എഴുതുമ്പോൾ എല്ലാം എഴുതിക്കോട്ടെ, അതിന് ശേഷം ഈ പറഞ്ഞ പോലെ ഒരു ചർച്ചയിൽ നിന്നൊക്കെ ചിലപ്പോൾ ഒരു പക്ഷേ ഇത് ചിലപ്പോൾ ഒരു റീസൺ കൊണ്ടാണെങ്കിൽ മാറ്റാവുന്ന. സത്യം പറഞ്ഞാൽ അങ്ങനെയുള്ള ചിന്ത എനിക്ക് നേരത്തെ ഉണ്ടായിട്ടില്ല, ഇപ്പോഴും ഉണ്ടായിട്ടില്ല. കാരണം സിനിമ എൻ്റെ എനിക്ക് ഓർമ്മ മറ്റേ മുത്തശ്ശികതയുടെ സമയത്തൊക്കെ ഞാൻ മറ്റേ ഇത് സോഷ്യൽ മീഡിയയിലിട്ട സമയത്ത് ഒരുത്തന വന്ന് വെല്ലുവിളിച്ചിട്ടുണ്ട് എന്നെ, നീൻ്റെ വളം വളമാടാ തിയേറ്ററിൽ. അപ്പം ഞാൻ പറഞ്ഞ പടം ഓണത്തിനാണ് തിയേറ്ററിൽ, നീ വരണേ ഒന്ന് കൂണേ എന്ന് പറഞ്ഞ ആളാണ് ഞാൻ. അതായത് അവൻ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അവന് കൂണം, അത് അവൻ വരും വേണം കൂവും വേണം. അതിന് പറഞ്ഞ് ഞാൻ അയ്യോ നീ പ്ലീസ് എൻ്റെ പടത്തിൻ്റെ തോപ്പിക്കല്ലേ എന്ന് പറഞ്ഞ് അത് എൻ്റെ സിനിമകളാണ് സംസാരിക്കേണ്ടത്. ഞാനൊരിക്കലും തള്ളി മറിച്ച് എൻ്റെ സിനിമ ഗംഭീരമാണെന്ന് പറഞ്ഞതിന് പകരം ആ സിനിമ കണ്ടിട്ട് അവന് പോകാൻ തോന്നിക്കഴിഞ്ഞാൽ അവൻ കൂവണം, ആ സിനിമയിൽ പോകാനുള്ള സാധനം ഉണ്ടാവും. അവൻ ആ സിനിമ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അവൻ പറയണം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു എന്ന് പറയാൻ വേണം. അപ്പോൾ ഇതെല്ലാം അവരുടെ സ്വാതന്ത്ര്യമാണെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ.